ഇന്ത്യ രാജ്യത്തെ നടുക്കിയ സംഭവമാണ് അത്ലാസ് സംഭവം. ഇന്ത്യയുടെ മനസാക്ഷിക്കെതിരെ ഒരു ചോദ്യചിഹ്നമായി ആ സംഭവം തീർന്നിരിക്കുകയാണ്. സമാനമായ സംഭവം ഞാൻ ഓർക്കുന്നു, ഡൽഹിയിൽ നടന്ന നിർഭയയുടെ സംഭവം. അന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒറ്റക്കെട്ട്, എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ട് നിർഭയ്ക്കും അവരുടെ കുടുംബത്തിനും സംഭവിച്ച ആ സംഭവത്തിന് ഒന്നിച്ചു നിന്നിട്ടുള്ള പോരാട്ടമായിരുന്നു. ഉദ്യോഗസ്ഥരൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട്, അതുകൊണ്ട് തന്നെ ആ പ്രതികളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് വധശിക്ഷ കൊടുപ്പിക്കാനും അവരെ തൂക്കിലേറ്റാനും സാധിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ അത്ര സംഭവം എന്താ, അവിടെ ഒരു ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എതിരാണ്, ഉദ്യോഗസ്ഥന്മാരെതിരാണ്. ആ കുടുംബത്തെ ഒരു ചെയ്ത ദ്രോഹം, ആ കൊലപാതകം തന്നെ, ബലാത്സംഗം ചെയ്തുള്ള കൊലപാതകം തന്നെ രാജ്യത്ത് നടുക്കി. പക്ഷെ ഇന്നിപ്പം പ്രതികളെ രക്ഷിക്കാൻ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ സംഭവത്തേക്കാൾ എത്രയോ വലിയ ക്രൂരതയാണ് ആ കുടുംബത്തോട് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ ശരീരം അന്ത്യോപചാരം അർപ്പിക്കാൻ പോലും സമയം കൊടുക്കാതെ പോലീസ് ബലമായി ചുട്ടുകരിക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു. അത് ചുട്ടുകരിച്ചതിന് ശേഷം പറയുന്നു ബലാത്സംഗം നടന്നിട്ടില്ല. അപ്പൊ ഈ സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതകൾ നിറഞ്ഞതാകുന്നത് ഈ സാഹചര്യത്തിലാണ്. അവിടം കൊണ്ട് അവസാനിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ആ കുട്ടികളുടെ ബന്ധുക്കളെ കണ്ട് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ആദ്യത്തെ പോക്കില് പോലീസ് നിർബന്ധപൂർവം അവരെ കടത്തി വിട്ടില്ല. ആ ഉന്തിലും തള്ളിലും രാഹുൽ ഗാന്ധി പോലും നിലത്ത് വീഴുന്നത് ലോകം മുഴുവൻ കണ്ടു. എന്തിനാ ആ കുടുംബത്തോട് രാഹുൽ ഗാന്ധി പോയി സംസാരിക്കുന്നതിനെ ഭയപ്പെടുന്നത്? അപ്പോൾ യു പി മുഖ്യമന്ത്രിക്ക്, യു പി ഗവൺമെൻറ്റിന്, ബി ജെ പിക്ക് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്. അവരെന്തിനെയൊക്കെ പേടിക്കുന്നു. ഇതിനെതിരെയാണ് ഇന്ത്യയിലെ പ്രതിഷേധം ഈ നാളി കത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ഈ കുട്ടിയുടെ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായി കൊല്ലപ്പെട്ട സംഭവം, ആ മൃതദേഹം സഭ ബന്ധുക്കളെപ്പോലും കാണിക്കാതെ തീയിട്ട് ചുട്ടുകരിച്ചത്, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇവരെ കാണാൻ പോലും അനുവദിക്കാതെ നടത്തിയ ഹീനമായ ശ്രമങ്ങൾ, ഇതെല്ലാം കണ്ടിട്ടുള്ള ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് പേടി. ഇത്രയൊക്കെ ചെയ്യാൻ മടിക്കാത്തവർ ആ കുടുംബത്തെ പോലും ഇല്ലായ്മ ചെയ്ത് ഈ സംഭവത്തെ തമസ്കരിക്കാം എന്ന് വിചാരിക്കില്ലേ? ആ സംശയമാണെന്നുള്ളത്. ശ്രീ നരേന്ദ്രമോദി ആ അതിന് ഉത്തരം പറയേണ്ടി വരും. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ, അവരെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ, അവിടെ നടന്ന അത്ലാസിലെ സംഭവത്തിന് നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കാൻ, അതിനെല്ലാം ഇന്ന് ഇന്ത്യയിലെ ജനകോടികൾ ഇന്നെടുത്തിരിക്കുന്ന പ്രശ്നമാണിത്. അതിന് പരിഹാരമുണ്ടാക്കേണ്ടതും
ഉറപ്പ് വരുത്തും, നീതി ഉറപ്പ് വരുത്തുന്നതും പ്രധാനമന്ത്രി തന്നെ വേണ്ടി വരും. കാരണം ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാന ഗവൺമെൻറ്, സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് ആ ഒരു പാവപ്പെട്ട കുടുംബത്തിന് എതിരെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. അവരെ കാണാൻ പോലും അനുവദിക്കാതിരിക്കുന്നു, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇന്നിപ്പോൾ പത്രത്തിൽ കണ്ടു, ആ കുട്ടിയെ പരിശോധിച്ച ആദ്യത്തെ ഡോക്ടർമാരുടെ സംഘം ബലാത്സംഗം ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ മൃതദേഹം തിടുക്കത്തിൽ ചുട്ടുകരിച്ചതിൻ്റെ കാരണം എന്തെന്ന് വ്യക്തമാ? ബലാത്സംഗം നടന്നിട്ടില്ലെന്നുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് റീപോസ്റ്റ്മോർട്ടം ഉണ്ടാകാൻ പറ്റാത്ത വിധത്തിൽ ചുട്ടുകരിക്കുക. അപ്പോൾ ഇതൊരു ഒരു കൂട്ട ബലാത്സംഗം, ആ ബലാത്സംഗത്തിലൂടെയുള്ള കൊലപാതകം മാത്രമല്ല, ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും നീതിപീഠവും നീതി നൽകാൻ ബാധ്യസ്ഥരായ എല്ലാവരും ചേർന്ന് കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം. ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു, പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു യോഗം കൂടിയിരിക്കുന്നു, അതിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു, അവര് ഉദ്യോഗസ്ഥന്മാർ കാവല് നിൽക്കുന്നു. ഈ ഇരയുടെ വീട്ടിലെ ബന്ധുക്കളെ കാണാൻ പോകുന്നവരെ തടയുന്നു, പ്രതികളെ സംരക്ഷിക്കാൻ കൂടുന്ന യോഗത്തിന് സംരക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ സ്വതന്ത്ര ഇന്ത്യയിലാണോ നടക്കുന്നത്? നമ്മൾ ആലോചിച്ചു പോവുക. ഇതുവരെ ഇന്ത്യ രാജ്യം കേട്ടിട്ടില്ലാത്ത സംഭവങ്ങൾക്ക് സാക്ഷ്യമാകുക. അതുകൊണ്ട് ഈ സംഭവം അത്രാസിലെ എന്ന ഗ്രാമത്തിലെ ഒരു കുടുംബത്തിന് നേരിട്ടൊരു ദുരന്തമായിട്ടല്ല കാണേണ്ടത്. സ്വതന്ത്ര ഇന്ത്യയിലെ ജനതയ്ക്കെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ, ഇതിൻ്റെ കുറ്റവാളികളെന്ന് പറയുമ്പോൾ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഉത്തരവാദികളായവരെ നിർഭയയുടെ കേസിൽ തൂക്കിലേറ്റതുപോലെ തൂക്കിലേറ്റണം. അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിൻ്റെ എല്ലാവരെയും രംഗത്ത് കൊണ്ടുവരണം, അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ പറഞ്ഞത് കേട്ടല്ലോ, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയത്, ഇവരൊക്കെ ഇന്നങ്ങ് പോകും, നാളെ ഞങ്ങളെ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുക, സമരക്കാരെ ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇതൊരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ ജനകോടികളുടെ മുമ്പിൽ, ജനകോടികളുടെ മനസ്സാക്ഷിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ചോദ്യചിഹ്നമാണ്. നിങ്ങൾക്കിതിനെ ചെറുക്കാൻ സാധിക്കുമോ? ഈ പാവപ്പെട്ട കുടുംബത്തിന് നീതി കൊടുക്കാൻ സാധിക്കുമോ? ഇനി ഇതുപോലൊരു യുവതി ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നുറപ്പ് വരുത്താൻ സാധിക്കത്തക്ക വിധത്തിൽ നിയമ നടപടികൾ എടുക്കാൻ സാധിക്കുമോ? ഓരോ ഇന്ത്യക്കാരനോടുമുള്ള ചോദ്യചിഹ്നമാണ്. അതിനാണ് ഇന്ന് കോൺഗ്രസ് രാജ്യവ്യാപകമായി കോവിഡ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ അതിൻ്റെ പൂർണ്ണമായി നീതി ലഭിക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെയും സഹായ സംഘടന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.